വെൽക്കം ടു അച്ഛ്യം സ്റ്റോറി. ഇത് വിദ്യയാണ്. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലോട്ടസിൻ്റെ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ലോട്ടസ് വളർത്താണ്. പണ്ട് ഞാൻ ട്യൂബർ നടന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ട്യൂബറിനെക്കാട്ടിലും സീഡാണ് കുറച്ചും കൂടി ആൾക്കാർക്ക് ആക്സസിബിൾ. അപ്പം ഹൗ ടു സ്റ്റാർട്ട് എ ലോട്ടസ് ഫ്രം സീഡ്. ഇത് സീഡ് തൊട്ട് അതിനെ ജേർമിനേറ്റ് ചെയ്യിപ്പിച്ചിട്ട് വളർത്തി പൂവ് ഇടുന്നവരുള്ള വീഡിയോ ആണ്. തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ സീഡ് സ്റ്റാർട്ട് ചെയ്തത് മിഡ് മെയിലാണ്. ദാറ്റ് ഇസ് എ റോങ് ടൈം ടു സ്റ്റാർട്ട്. മിഡ് മെയിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നട്ടപ്പോഴേക്കും ജൂൺ ആദ്യമായി. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ തണുപ്പ് രാജ്യത്ത് താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സീസൺ, ഗ്രോയിങ് സീസൺ വളരെ കുറവാണ്. അപ്പോൾ ജൂണിൽ നട്ട് കഴിഞ്ഞാൽ ആ കൊല്ലം പൂവ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യരുത്. നമ്മുടെ ഇങ്ങനത്തെ തണുപ്പുള്ള രാജ്യങ്ങളിൽ സീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏർലി മാർച്ച് സമയത്താണ്. ഏർലി മാർച്ച് ടു മിഡ് മാർച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോസ്റ്റ് ലൈക്ലി ഒരു കൊല്ലത്ത്, അതേ കൊല്ലത്തിൽ തന്നെ നിങ്ങൾക്ക് പൂവുണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, സീഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ മിക്കവാറും ഓൺലൈൻ ആമസോൺ വാങ്ങിച്ച സീഡ് ഞാൻ നട്ടത്. അപ്പം യൂഷ്വലി ഇങ്ങനെ ആമസോൺ അങ്ങനത്തെ സ്ഥലങ്ങളിൽ വിൽക്കുന്ന സീഡുകൾ സാധാരണ വൈൽഡായിട്ട് വളരുന്ന ലോട്ടസിൻ്റെ സീഡുകളായിരിക്കും. വൈൽഡായി വളരുന്ന താമരയുടെ അതേ ക്ലൈമറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അതേം അത്രയും സർഫസ് ഏരിയ ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല വളരാനായിട്ട്. അത് കാരണം നമ്മളിപ്പോൾ ചട്ടിയിൽ നടുമ്പം അതിന് മിക്കവാറും ഫസ്റ്റ് ഇയർ പൂവുണ്ടാവാൻ ചാൻസ് ഉണ്ടാവില്ല. അപ്പം ബി പേഷ്യൻറ്റ്, സെക്കൻഡ് ഇയർ എന്തായാലും പൂവിടണം എന്നാണ്. അങ്ങനെ നട്ടൊരു ലോട്ടസ് ആണ് എൻ്റെ ബാക്കിൽ കാണുന്നത്. ഞാൻ സീഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച സീഡ്സാണിത്. ഇത് ഓൾറെഡി ഇതിൻ്റെ അറ്റം അവർ മുറിച്ചിട്ടാണ് സ്കോർ ചെയ്ത സീഡ്സ് എന്ന് പറയും. അപ്പോൾ നമുക്കത് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. യൂഷ്വലി ഇത് പൊട്ടിക്കാത്തയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ഒരു നൈഫ് എന്തെങ്കിലും വെച്ചിട്ട് ഉരച്ച് കൊടുത്തിട്ട് ഇതുപോലെ പൊട്ടിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. ഉള്ളിലത്തെ ആ സീഡ് പൊട്ടാൻ പാടില്ല, ഈ പുറത്തെ കവറിങ് മാത്രമേ ഉരച്ച് നമ്മൾ കളയാൻ പാടില്ല. അപ്പം പിന്നെ ജെർമിനേഷൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഡേ വൺ ഞാൻ ഇത് ഗ്ലാസിൻ്റെ വാസിൽ റൂം ടെമ്പറേച്ചർ വാട്ടറിൽ ഇതിനെ സോക്ക് ചെയ്യാനിട്ട്, എന്നിട്ട് ഇതൊരു ഈസ്റ്റ് ഫേസിങ് വിൻഡോൻ്റെ സൈഡിലാണ് ഫുൾ ടൈം വെച്ചിരുന്നത് കേട്ടോ. അപ്പം നമ്മൾ സീഡ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ചില സീഡുകൾ ചിലപ്പോൾ ഫ്ലോട്ട് ചെയ്യും. ആ ഫ്ലോട്ട് ചെയ്യുന്ന സീഡുകൾ മിക്കവാറും ജെർമിനേറ്റ് ഇല്ല എന്നാണ് അർത്ഥം. ഇത് ഡേ ഫൈവ് ആയി. അപ്പം കുറേശ്ശെ ഇങ്ങനെ ചെറിയ മുള വന്നു തുടങ്ങി. ആ ഗ്രീൻ കണ്ടില്ലേ, അത് സ്പ്രൗട്ട് ചെയ്തുണ്ട്. ഇത് ഒരു രണ്ട് ദിവസം കൂടുമ്പം ഞാൻ വെള്ളം മാറ്റിയിരുന്നു. വെള്ളം മാറ്റിയിട്ട് ആ പുതിയ വെള്ളത്തിലേക്ക് ഇത് ഈ സീഡ്സ് തിരിച്ചു വെക്കുന്നതാണ് സാധാരണ ചെയ്തത്. അതിന് മുകളിൽ ഒരു ഔഡി ആയിട്ട് ഒരു സബ്സ്റ്റൻസ് കാണും, ദാറ്റ് ഇസ് നോർമൽ, കേടാവുന്ന ഒന്നും അല്ലാട്ടോ. ഇത് ഡേ സിക്സ് ആയി. അപ്പം കുറച്ചും കൂടി ആ പച്ച വലുതാവാൻ തുടങ്ങി. അധികം ക്ലൗഡിനെസ് പാടില്ല വെള്ളത്തിന്, അതാണ് ഞാൻ എവറി ടു ഡേയ്സ് മാറ്റുന്നത് കേട്ടോ. ബിക്കോസ് ക്ലൗഡിനെസ് ആയി കഴിഞ്ഞാൽ പൂപ്പിൽ വരാൻ നല്ല സാധ്യതയുണ്ട്. ഇത് ഡേ സെവൻ, അഗൈൻ യു ക്യാൻ സീ ദ പ്രോഗ്രസ്. നന്നായിട്ട് ആ ഗ്രീൻ എല്ലാം സ്പ്രൗട്ട് ചെയ്തു. ഡേ ടെൻ ആയപ്പോഴേക്കും സ്പ്രൗട്ട്സ് ഒക്കെ നല്ല പൊക്കം വെച്ചു. ഇത് ഞാൻ വാട്ടർ ലെവൽ സ്പ്രൗട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ വാട്ടർ ലെവൽ കുറച്ച് കൂട്ടി കൂട്ടി കൊണ്ടു വന്നിരുന്നു കേട്ടോ. ഡേ ഇലവൻ ആയപ്പോഴേക്കും ആ വാസിന്റെ മുകളിൽ വരെ എത്തി. അതുപോലെ സെക്കൻഡ് സ്പ്രൗട്ടും നന്നായിട്ട് വളരാൻ തുടങ്ങി. ആ ക്ലൗഡി സബ്സ്റ്റൻസ് നമുക്ക് ഒരു കോട്ടൺ ബഡ് വെച്ചാട്ട വേണമെങ്കിൽ വെള്ളം മാറ്റുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാം. ബിക്കോസ് അത് ഇങ്ങനെ കുറെ ഇട്ട് കഴിഞ്ഞാൽ കൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. ഡേ ഇലവനില് ആദ്യത്തെ ലീഫ് മുകളിൽ വന്ന് ടച്ച് ചെയ്തു. ഡേ 14 ആയപ്പോഴേക്കും കണ്ടോ റൂട്ട്സ് ഫോം ചെയ്യാൻ തുടങ്ങി. എല്ലാത്തിനും റൂട്ട്സ് ആ വെളുത്തിരിക്കുന്നതാണ് റൂട്ട്സ്, മറ്റേത് അതിൻ്റെ ലീവ്സിൻ്റെ സ്റ്റെംസ് ആണ്. അപ്പോൾ രണ്ട് മൂന്ന് ലീവ്സ് ആയി, പലതും തുറന്നിട്ടില്ല, മുകളിൽ ഫോൾഡഡ് ആണ് ലീവ്സ് ഇപ്പോഴും കേട്ടോ. ഡേ 15 റൂട്ട്സ് കുറേ കൂടി നീളം വന്നു. ഇതിപ്പം മുകളിൽ കുറേ ലീവ്സായി, അത് കാരണം സീഡ്സ് കുറേശ്ശെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഇസ് ഫൈൻ. നന്നായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ തുടങ്ങി. റൂട്ട്സിൻ്റെ ആ വെള്ള കളർ മാറി പിങ്ക് ആയി ഡേ 16 ആയപ്പോഴേക്കും. അഗൈൻ പിന്നെയും പിന്നെയും നല്ല റൂട്ട്സ് വരുന്നുണ്ട്. ഇതിനിപ്പം വേറെ പാദത്തിലേക്കൊന്നും രണ്ടി വന്നില്ല. ബിക്കോസ് ഈ വാസ തന്നെ കുറച്ച് ടോളായിരുന്നു. അപ്പം അത് മുകളിലേക്ക് വന്നു തുടങ്ങിയിട്ട് ഡേ 16 ആയപ്പോഴേക്കും ലീവ്സ് അൺഫോൾ ചെയ്ത് തുടങ്ങി. നല്ല ഹെൽത്തി ലുക്കിംഗ് ലീവ്സ് ആണ്. ലീവ്സ് പൊന്തി വരാൻ തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ വെള്ളം മാറ്റുമ്പോൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. കണ്ടോ ഈ ഒരു സ്റ്റേജിൽ നിറച്ച് റൂട്ട്സുമായി ലീവ്സുമായി. അപ്പോൾ അതെല്ലാം കൂടി ടാങ്കിൾഡ് ആവാൻ ചാൻസ് ഉണ്ട്. വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ നാല് സീഡ് ഒരേ ബോളിൽ തന്നെ ഇട്ടിട്ടാണ് വളർത്തിയേക്കുന്നത്. അത് അത്ര നല്ല കാര്യമല്ല. പിന്നെയും ബിക്കോസ് എൽ നാലെണ്ണം കൂടി കിടന്ന് ടാങ്കിൾഡ് ആവും. അപ്പോൾ നമുക്ക് വെള്ളം മാറ്റുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഐഡിയലി ഒരു സീഡ് ഇട്ടിട്ട് ഒരു ബോളിൽ വളർത്തുക. ഇതിപ്പോൾ ഡേ 19 ആയി. ലീവ്സ് ഒക്കെ കുറേശ്ശെ തുറന്നു വന്ന് തുടങ്ങി. 20 ആയപ്പോഴേക്കും ലീവ്സ് ഒക്കെ നന്നായിട്ട് തുറന്നു. ഇത് ഫസ്റ്റ് സെറ്റ് ഓഫ് ലീവ്സ് ആണ് എല്ലാ സീഡിൻ്റെയും. ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ് ചെയ്യാം. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ആ റൂട്ട്സ് ഒന്നും കൂടി നന്നായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു രണ്ട് ദിവസം കൂടി വച്ചിരുന്നു.
ഇതിപ്പോ ഡേ 23 ആയി. ആ റൂട്ട്സ് ശരിക്കും നന്നായി വന്നു, അതുമല്ല ഈ പോട്ടിലെ ഇല കൊണ്ട് നിറഞ്ഞു. അപ്പൊ എന്തായാലും എനിക്ക് ഇതിന് ഇനി പറ്റില്ല, അവ നടാൻ പോവാണ്. നല്ല വെൽ എസ്റ്റാബ്ലിഷ്ഡ് റൂട്ട് സിസ്റ്റം ആയി. ഇനിയിപ്പോ ഈ സ്റ്റേജിൽ നട്ടു കഴിഞ്ഞാല് എല്ലാ സീഡ്ലിങ്ങും സർവൈവ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും റൂട്ട് വരാൻ ഞാൻ കാത്തിരുന്നത്. ഇതിപ്പോ ഞാന് പഴയ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എന്റെ ഗാർഡനിലെ ക്ലേ ആണ്. ആ ക്ലേ മിക്സ്ഡ് വിത്ത് ചാണകം ആൻഡ് കോഴിക്കാട്ടം, അതിലേക്ക് ഇങ്ങനെ നടുകയാണ് കേട്ടോ. അഗൈൻ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ആ ട്യൂബറിന് ഞാൻ മുകളിൽ ലിങ്ക് ചെയ്യാം. ഞാൻ അതിൽ ശരിക്കും കാണിച്ചിട്ടുണ്ട് എന്താ ചെയ്യുന്നതെന്ന്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചത് ചെളിയാക്കുകയാണ്. ഇപ്പം ഞാൻ ഒരു ചട്ടിയിൽ ഒരു സീഡ്ലിംഗ് ആണ് നടുന്നത്. ഒരു ഹാഫ് വൈൻ ബാരൽ ചട്ടിയാണ് ആദ്യത്തേത്. രണ്ടാമത്തെ എനിക്കിപ്പോൾ തൽക്കാലം ചട്ടി ഇല്ലാത്തതുകൊണ്ട് ചെറുതിൽ നടുകയാണ്. ഐഡിയലി ഒരു ഹാഫ് വൈൻ ബാരൽ ചട്ടിയാണ് ഈ ഒരു ലോട്ടസ്. ഇതൊരു മീഡിയം സൈസ് ലോട്ടസ് ആണ്, അപ്പോൾ നന്നായിട്ട് വളരും, അതാണ് നല്ലത്. നേരത്തെ ഞാൻ കാണിച്ച ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്ന ചട്ടിയാണ് ഇപ്പം എൻ്റെ പോണ്ടിൽ കാണുന്നത്. ഇതിപ്പോൾ ഡേ 42 ആയി. ചെറിയ ലീവ്സ് മാറി വലിയ ലീവ്സ് വന്നു, അതുപോലെ ഏരിയൽ ലീവ്സും വന്നു തുടങ്ങി. ഇത് അതേപടി എന്റെ വലിയ ടാങ്ക് പോലത്തെ പോണ്ടിലേക്ക് ഇറക്കി വെച്ചേക്കുന്നതാണ്. ഇത് കാണുന്നത് ഡേ 80 ആയി. കഴിഞ്ഞ സമ്മറിലെ ഫോട്ടോ ആണിത്. ഇതിൽ ഞാൻ സീഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ആ മൂന്ന് കറുത്ത ചട്ടിയിലിരിക്കുന്നതാണ്. അത് ചട്ടിയല്ല, അത് ആക്ച്വലി ഹാർഡ്വെയർ കണ്ടെയ്നർ വിത്ത് എ ലിഡ്. അതിലാണ് ഞാൻ നട്ടേക്കുന്നത്. വിൻ്റെകെയർ ഞാൻ വേറെ വീഡിയോ ഇടാം കേട്ടോ. ആക്ച്വലി പണ്ടി ഞാൻ വിൻ്റെകെയറിൻ്റെ ഒരു ബ്ലോഗ് പോസ്റ്റ് ഇട്ടുണ്ട്, അത് ഞാൻ ലിങ്ക് ചെയ്യാം. ഒക്ടോബർ ഒക്കെ ആകുമ്പം ഇതിൻ്റെ ഇല നിന്ന് കരിയും. ഇല ഉണങ്ങി തുടങ്ങുമ്പം മുകളിൽ നിന്ന് വിട്ടുക, ക്ലീൻ ആക്കുക, വെള്ളം ഒഴിച്ച് കളയുക. എന്നിട്ട് ഞാനത് അങ്ങനെ തന്നെ ഒരു രണ്ടു ദിവസം ഇത്തിരി ഒന്ന് എന്താ പറയുക വെള്ളത്തിന്റെ നനവൊന്ന് മാറാൻ വേണ്ടി പുറത്ത് തുറന്നു വയ്ക്കും. എന്നിട്ട് ഇത് ബേസ്മെന്റിൽ അൺഫിനിഷ്ഡ് ഏരിയയിലാണ് അടച്ച് ഞാൻ ഹോൾ വിന്റർ വയ്ക്കുക. എന്നിട്ട് അടുത്ത സ്പ്രിംഗില് ഇവൻ നൈറ്റ് ടൈം ടെമ്പറേച്ചേഴ്സ് ആർ അബവ് 49-50 ഡിഗ്രി ഫാരൻഹീറ്റ് ഞാൻ ഇത് പുറത്തേക്ക് കൊണ്ടുവരും. ഇതിപ്പോ ഒരു കൊല്ലം ഒന്നര മാസമായി. ഞാൻ പറഞ്ഞു ഞാൻ മെയ് 2021 സ്റ്റാർട്ട് ചെയ്ത സീഡാണ്. ഇതിപ്പോ ജൂൺ 2022. അപ്പൊ ജൂൺ ആദ്യമായപ്പം ഫസ്റ്റ് ബഡ് വന്നു. ആ വലിയ ബഡ് കാണുന്നത്, ബഡ് ഡെഫിനറ്റ്ലി നല്ല വലിയ സൈസ് പിങ്ക് ആണ്. ആ താഴെ രണ്ട് ബഡും കൂടി നിങ്ങൾക്ക് കാണാം, ചെറുതായിട്ടില്ലേ. രണ്ട് സൈഡിലും ഓരോന്ന് ഓരോന്ന്. ഇതാണ് ക്ലോസപ്പ് ചെറിയ ബഡുകളുടെ. നല്ല പിങ്ക് ആയിട്ട് തന്നെയാണ് ബഡുകൾ ചെറുതിലേ തന്നെ വരുന്നത് കേട്ടോ. ഇത് തുറന്നപ്പം നല്ല ഒരു ഡീപ്പ് പിങ്ക് കളറായിരുന്നു. ഇത് ഓപ്പൺ ചെയ്ത് വരുന്ന സ്റ്റേജാണ് കണ്ട. ഇത് ഫസ്റ്റ് ഡേ തുറന്നിട്ട് നല്ല ഡീപ്പ് പിങ്ക് ആയിരുന്നു. അത് കഴിഞ്ഞ് കുറേശ്ശെ ആ പിങ്ക് കളറ് ലൈറ്റായി ലൈറ്റായി വന്നുകൊണ്ടിരുന്നു. ഒരാഴ്ച എനിക്ക് ഒന്നും വിരിഞ്ഞിട്ടുണ്ടാവുന്ന പൂവ് കണ്ട. ഇതിപ്പോൾ ലൈറ്റായി അറ്റം, പക്ഷേ ഇത് കുറേ കൂടി പിങ്ക് ഉണ്ട്. ഉള്ളൊക്കെ കുറേശ്ശെ കുറേശ്ശെ ലൈറ്റാവാൻ തുടങ്ങി. ആ യെല്ലോ നല്ല ഓഫ്കോഴ്സ് ആ ഡീപ്പ് സെൻറ്റർ ടിപ്പിക്കൽ ലോട്ടസിന്റെ ഒരു എന്താ പറയുക നമ്മൾ സീക്രട്ട് ഹിന്ദു ലോട്ടസ് എന്ന് പറയില്ലേ, അതിൻ്റെ ഫോമാണ്. ഇത് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് കളർ നന്നായിട്ട് ലൈറ്റായി ലൈറ്റായി വരുന്നുണ്ട്. ഇപ്പൊ നോക്കിയേ ആ പെട്ടലിന്റെ നടുഭാഗത്ത് ഓൾമോസ്റ്റ് വെള്ളയായി, അറ്റത്ത് മാത്രമേ പിങ്ക് ഉള്ളൂ അല്ലെ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇത് ഭയങ്കര വെള്ളയായി, ആ ടിപ്സിൽ മാത്രം പിങ്ക് ടെഞ്ച്, ബട്ട് ആക്ച്വലി ഒരു വൈറ്റ് കളറായി. ഇതിപ്പോ ഞാൻ വൈറ്റ് ലോട്ടസ് എന്ന് പറഞ്ഞ് വാങ്ങിയതാണ് ആമസോണിൽ നിന്ന്. ഏതായാലും ഇപ്പൊ മൾട്ടി കളർ പോലെ എനിക്ക് തോന്നുന്നത്. വേറെ കരണ്ട് കാണിച്ചിട്ടാ ഇത് നോക്കിയ ആ രണ്ട് ബഡ് ഇത്ര വലുതായി. നോക്കിയ നാലാമത്തെ ഒരു ബഡും കൂടി താഴെയുണ്ട്. അത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ, നോക്കട്ടെ കേട്ടോ. അതാ കണ്ട നാലാമത്തെ ബഡും കൂടി. ഇതെല്ലാം വിത്തിൻ ആ ഒരു വീക്ക് വന്നാണ്, പെട്ടെന്ന് 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 ഈ ബഡ് എല്ലാം വന്നു. അപ്പം ഡെഫിനറ്റ്ലി ഇതിപ്പോ നമ്മള് കുട്ടികളെ വളർത്തുന്ന ഒരു സന്തോഷമാണ് സ്റ്റേഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത്രയായി വന്നേക്കുന്നത്. അപ്പൊ ഹോപ്പ്ഫുള്ളി ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ ടു യു. നിങ്ങൾ ഇതുപോലെ സ്റ്റേഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് ഷെയർ ചെയ്യണേ. ഓൾസോ യുവർ സക്സസ് സ്റ്റോറീസ് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇമെയിൽ അയക്കാം, vidyasnair@whatshomestory.com. ഞാൻ പലവണയും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.